ഹായ് സ്റ്റുഡൻസ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് സെഗ്മെന്റ് സെലക്ഷൻ ഓഫ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയർ, അത് നമ്മൾ ബി എസ് സി ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു ഫ്രീക്വൻസി എഫക്ട്സും അതുപോലെ തന്നെ അതിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. സോ എന്താണ് ഫ്രീക്വൻസി എഫക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇവിടെ സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഇതാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ ഇസ് ദ ഗ്രാഫ് ഓഫ് ഇറ്റ്സ് ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി. ഗെയിനും ഫ്രീക്വൻസിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് നോർമൽ കേസിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഇഫ് യു ആർ ഗിവിംഗ് എ സിഗ്നൽ ടു ദി ആംപ്ലിഫയർ, ദെൻ നമുക്കത് എ സി ആംപ്ലിഫയർ ആയിട്ട് വരും. സിഗ്നൽ കൊടുക്കാതെ നമ്മൾ ഡി സി കണ്ടീഷൻസ് വെച്ച് മാത്രമാണെങ്കിൽ ഡി സി ആംപ്ലിഫയർ വരും. അപ്പൊ സിഗ്നൽ കൊടുത്തിട്ടുള്ള റെസ്പോൺസ് ആണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെസ്പോൺസ് ഓഫ് എൻ എ സി ആംപ്ലിഫയർ എന്ന് പറയും. സിഗ്നൽ കൊടുക്കാതെയുള്ള കേസ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ന് പറയും, ഡി സി ആംപ്ലിഫയർ, റെസ്പോൺസ് ഓഫ് ഡി സി ആംപ്ലിഫയർ എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റെസ്പോൺസ് ഓഫ് എന്താണ് എൻഐസി ആംപ്ലിഫയർ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതിലെ റെസ്പോൺസ്, അപ്പൊ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം വാട്ട് ഇസ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ വേഴ്സസ് ദ ഫ്രീക്വൻസി ആണ്. അപ്പൊ അതിന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ ആദ്യം ശ്രദ്ധിക്കാം. ഈ ഫിഗർ കണ്ടോ, ഇതില് വി ഡ്രോൺ അലോങ് ദി എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഗെയിനും വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് നോർമൽ കേസിൽ ഒരു ആംപ്ലിഫയറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു സ്റ്റേബിൾ ഗെയിൻ ഉള്ള ഭാഗവും ഉണ്ടാവും, ലോവർ ഭാഗത്ത് ഗെയിൻ കുറയുന്നതുണ്ടാവും, ഹയർ ഭാഗത്ത് ഗെയിൻ കുറയുന്നുണ്ടാവും. ഇതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നോക്കുക, ഫിഗർ ഷോസ്, ഞാൻ ആ ഫിഗർ കാണിച്ചു. റെസ്പോൺസ് ഇൻ ദ മിഡിൽ റേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസി ദ വോൾട്ടേജ് ഗെയിൻ ഈസ് മാക്സിമം. ശരിയല്ലേ? അതായത് 10F1 0.1F2 ഇടയിൽ, ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിന്റെ ഇടയിൽ ഇതെന്താണ് ഏകദേശം ഗെയിൻ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണ്. ഇതിനെ നമ്മൾ മിഡ് ബാൻഡ് ഗെയിൻ എന്നാണ് പറയുക. ഇതിൽ ഈ ഗെയിൻ കിട്ടാനായിരിക്കും സാധാരണ ഗതിയിൽ നമ്മൾ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നൗ ദിസ് മിഡിൽ റേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസീസ് ഇസ് വെയർ ദി ആംപ്ലിഫയർ ഈസ് നോർമലി ഓപ്പറേറ്റഡ്. ഈ റേഞ്ചിലാണ് സാധാരണ ഗതിയിൽ ആംപ്ലിഫയർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നൗ അറ്റ് ലോ ഫ്രീക്വൻസീസ് ദ വോൾട്ടേജ് ഗെയിൻ ഡിക്രീസസ് ബിക്കോസ് ദ കപ്ലിംഗ് ആൻഡ് ബൈപാസ് കപ്പാസിറ്റർ നോ ലോങ്ങർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോ ലോവർ ഫ്രീക്വൻസീസിൽ, അതായത് ഈ ഭാഗത്ത് എന്തുകൊണ്ട് എന്താ പറയുന്നത് ഗെയിൻ കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആംപ്ലിഫയർ കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഡിസൈൻഡ് ഫ്രീക്വൻസിക്ക് ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ആ ഫ്രീക്വൻസിക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ വി നീഡ് സർട്ടൺ കപ്ലിംഗ് കപ്പാസിറ്റർ. നമ്മൾ ഇന്റേണലായിട്ടും സോറി ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും എമിറ്ററിന് അക്രോസ് ഒക്കെ നമുക്ക് ചില കപ്പാസിറ്ററുകൾ വേണം. ഈ കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ ആണ് ഇവിടെ ഏത് ഫ്രീക്വൻസിൽ ഇത് റെസ്പോണ്ട് ചെയ്യണം എന്ന് ഈ ആംപ്ലിഫയർ തീരുമാനിക്കുക. അപ്പോ ആ ആംപ്ലിഫയർ ഫ്രീക്വൻസിക്ക് താഴെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കപ്പാസിറ്റർ, നമ്മൾ അവിടെ കണക്ട് ചെയ്ത കപ്പാസിറ്റർ എന്ത് ചെയ്യും, അത് ഇൻപുട്ട് സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യും. സോ ദാറ്റ് ദ ഗെയിൻ വിൽ ബി റെഡ്യൂസ്. അങ്ങനെയാണ് ഈ ഹൈ ലോ സൈഡിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി നോക്കുക, അറ്റ് ലോ ഫ്രീക്വൻസീസ് ദ വോൾട്ടേജ് ഗെയിൻ ഓർ ഡിക്രീസസ് ബിക്കോസ് ദ കപ്ലിംഗ് ആൻഡ് ബൈപാസ് കപ്പാസിറ്റർ നോ ലോങ്ങർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഇൻസ്റ്റെഡ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആർ ലാർജ് ഇനഫ് ടു ഡ്രോപ്പ് സം ഓഫ് ദ എ സി സിഗ്നൽ വോൾട്ടേജ്. അങ്ങനെ അതിന്റെ എന്താ പറയുന്നത് ഇൻപുട്ട് കൺസിഡറബിളി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദ റിസൾട്ട് ഇസ് എ ലോസ് ഓഫ് വോൾട്ടേജ് ഗെയിൻ ആസ് വി അപ്രോച്ച് ടു 0 Hz. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും, വോൾട്ടേജ് ഗെയിനും അതിനനുസരിച്ച് കുറയുന്നുണ്ടാവും. ഇനി ഹൈ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക, അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദ വോൾട്ടേജ് ഗെയിൻ ഡിക്രീസസ് ഫോർ അതർ റീസൺസ്. പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ഹാസ് എൻ ഇന്റേണൽ കപ്പാസിറ്റൻസ് അക്രോസ് ഇറ്റ്സ് ജംഗ്ഷൻ. ട്രാൻസിസ്റ്റർ അത് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ പി എൻ പി ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ്, എമിറ്റർ, കളക്ടർ, ഈ മൂന്ന് ജംഗ്ഷൻസ് ആണ് നമുക്കുള്ളത്. ശരിയല്ലേ? അതേപോലെ ബേസിനും കളക്ടറിനും ഇടയ്ക്ക് ഒരു ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാവും, ദാറ്റ് ആക്ട് ആസ് എ കപ്പാസിറ്റർ. അതുപോലെ തന്നെ എമിറ്ററിനും ബേസിനും ഇടയ്ക്ക് എന്തുണ്ടാവും, ഒരു കപ്പാസിറ്റർ, ഒരു ഗ്യാപ്പ്, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്, ദാറ്റ് ആക്ട് ആസ് എ കപ്പാസിറ്റർ. അപ്പൊ ഈ കപ്പാസിറ്ററുകൾ, ഇതിനാണ് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ
ഇന്റേണൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അതിന് റോൾ വരും. അത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, ചെറിയൊരു കപ്പാസിറ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ചെറിയ കപ്പാസിറ്റൻസ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന എപ്പോഴായിരിക്കും ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും, ശരിയാണല്ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ ആ അവിടെ ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഇന്റേണൽ കപ്പാസിറ്റൻസിന് കാര്യമായിട്ടുള്ള റോള് വരും. ദീസ് കപ്പാസിറ്റൻസ് പ്രൊവൈഡ് ബൈപാസ് പാത്ത് ഫോർ ദ എ സി സിഗ്നൽ. ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ബിക്കം ലോ ഇനഫ് ടു പ്രിവെന്റ് നോർമൽ ട്രാൻസിസ്റ്റർ ആക്ഷൻ. ദിസ് ദ റിസൾട്ട് ഈസ് എ ലോസ് ഓഫ് വോൾട്ടേജ് ഗെയിൻ. അങ്ങനെയാണ് ഹൈ ഫ്രീക്വൻസി സൈഡിൽ വോൾട്ടേജ് ഗെയിൻ ഉണ്ടാകും. പിന്നെ ഒരു കാരണം കൂടി പറയുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു സർക്യൂട്ട് ഉണ്ടാവും. ആ സർക്യൂട്ടുകൾ നമ്മൾ ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടി വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവണം. ഈ വയേഴ്സിന്റെ ജംഗ്ഷൻസ് ഉണ്ടല്ലോ, ഈ വയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പുകൾ, ഈ അവിടെ ഒരു ഒരു ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂസ് വരും. ആ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്ന പേരാണ് സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ് എന്ന് പറയുക. ഇത് ഹൈ ഫ്രീക്വൻസിയിൽ ഡോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ. രണ്ട് വയറ് തമ്മിൽ, വയറും ഗ്രൗണ്ടും തമ്മിലുള്ള ഗ്യാപ്പിൽ അത് എത്ര ക്ലോസ്ലി പാക്ക് ചെയ്താലും ഇതിനൊരു ചെറിയ വാല്യൂ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതനുസരിച്ച് അപ്പൊ നമ്മള് ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ട് എത്രമാത്രം മിനിമൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്, അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് എത്രമാത്രം മിനിമൈസ് ചെയ്യുന്നു എന്നനുസരിച്ച് ഇതിന്റെ പെർഫോമൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പൊ വരുന്ന ആംപ്ലിഫയറുകൾ കൂടുതലും എന്താ പറയുന്ന ഐ സി ബേസ്ഡ് ആയിട്ട് വരുന്നത്. കാരണം അത് നാനോ ലെവലിലൊക്കെയാണ് ബാക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിന് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോ സ്ട്രേവർ കപ്പാസിറ്റൻസ് അനദർ റീസൺ ഫോർ ദ ലോസ് ഓഫ് വോൾട്ടേജ് ഗെയിൻ അറ്റ് ഹൈ ഫ്രീക്വൻസി. Okay, any connecting wire in the transit circuit act like one plate capacitor, one plate of the capacitor, and the chases of ground act as like other plate. The stray wiring capacitance that exists between the wire and the ground is unwanted. At higher frequencies, low capacitive reactance prevents the AC circuit from reaching the load resistance. This is equivalent to saying that the voltage gain is drop off. അപ്പോൾ അങ്ങനെ ഈ വോൾട്ടേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ മിഡ് ബാൻഡ് ദാറ്റ് ഇസ് ദ ഡിസൈൻഡ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഡിസൈൻഡ് ഗെയിന് മിഡ് ബാൻഡിൽ നമുക്ക് ഗെയിൻ കിട്ടുന്നുണ്ടാവും. അതിന്റെ ലോവർ സൈഡിൽ ഫ്രീക്വൻസി കുറയും ബിക്കോസ് ഓഫ് ദ കപ്ലിംഗ് കപ്പാസിറ്റർ. ഹയർ സൈഡിൽ അതിന്റെ ഫ്രീക്വൻസി കുറയും ബിക്കോസ് ഓഫ് ദ ഇന്റേണൽ കപ്പാസിറ്റർ ആൻഡ് ദ സ്ട്രേ വയർ കപ്പാസിറ്റർ. ഇതാണ് നമ്മൾ എ സി റെസ്പോൺസിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാറുള്ളത്. ഓക്കെ, ഇനി അവിടെ നമ്മൾ ആ ഗ്രാഫിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാണ്. നമ്മൾ അവിടെ കണ്ടു ഒരു ഒരു സ്റ്റഡി റേഞ്ച് നമ്മൾ കണ്ടതാണ് അല്ലെ. ഇതില് ഇവിടെ വെച്ച് ഒരു ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി താഴെയുള്ള ഫ്രീക്വൻസി നമ്മൾ എടുക്കില്ല, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിൽ കൂടുതലുള്ള ഫ്രീക്വൻസി നമ്മൾ എടുക്കില്ല. ഇവിടെ അത് മാർക്ക് ചെയ്തിരിക്കുന്നത് എഫ് വണ്ണും എഫ് ടു ആണ്. നൗ ദ എഫ് വൺ ഇസ് കോൾഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് എഫ് ടു ഇസ് കോൾഡ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയുക, അതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. അതെങ്ങനെ ഡിസൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മിഡ് ബാൻഡ് ഗെയിന്റെ 1/√2 ടൈംസ് ഗെയിൻ എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ 70 ഈ ആർ എം എസ് പീക്ക് വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിലേഷൻ ആണ് 1/√2. ഈ 1/√2 ടൈംസ് മിഡ് ബാൻഡ് ഗെയിൻ, ആ ഗെയിൻ എത്രയാണോ ആ ഗെയിനനുസരിച്ച് നമ്മൾ ആണ് ലോ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഇവിടെ 0.707 എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് 100 ഗെയിൻ ആണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്സെപ്റ്റബിൾ റേഞ്ച് എന്ന് പറയുന്നത് 70 ഗെയിൻ തൊട്ട് കിട്ടുന്ന റീജിയനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു എത്രയാണ്, 0.70 ടൈം ഓഫ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ആർ കോൾഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. എഫ് വൺ ഇസ് ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് എഫ് ടു ദ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. മനസ്സിലായല്ലോ. ആൻഡ് ഹാഫ് ഇതിനെ പറയുന്ന വേറൊരു പേര്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദ ആർ കോൾഡ് ഹാഫ് പവർ ഫ്രീക്വൻസീസ്. അതിനെ പറയുന്ന വേറൊരു പേര് ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത സെഗ്മെന്റ് ഇതിന്റെ മിഡ് ബാൻഡ് എന്താണ്, മിഡ് ബാൻഡ് ഗെയിൻ എന്തായിരിക്കും എന്നുള്ളതാണ്. We will define the mid-band of an amplifier as the band of the frequencies between 10F1 and 0.1F2 in the mid-band. The voltage gain amplifier is approximately maximum. Our range is voltage gain almost constant. This voltage gain constant is the frequency range. That is the normal case. This is 10F1, 10 times the lower cutoff frequency and 0.1 times the upper cutoff frequency. This is the region of our region. മിഡ് ബാൻഡ് എന്ന് പറയാൻ പറ്റുക. ത്രീ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എ സി ആംപ്ലിഫയർ ഈസ് മിഡ് ബാൻഡ്, എഫ് വൺ ആൻഡ് എഫ് ടു. ഗിവൺ ദീസ് വാല്യൂസ് വി നോ ഹൗ മച്ച് വോൾട്ടേജ് ഗെയിൻ ദർ ഇസ് ഇൻ ദ മിഡ് ബാൻഡ് ആൻഡ് വെയർ ദ വോൾട്ടേജ് ഗെയിൻ ഇസ് ഡൗൺ ടു 0.7. ഇനി ഔട്ട്സൈഡ് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
അതിന്റെ ഫ്രീക്വൻസി ഗെയിൻ കൺസിഡറബിളി എന്ത് ചെയ്യുന്നുണ്ടാണ് കുറയും. നിങ്ങൾ അത് നേരത്തെ ഗ്രാഫിൽ കണ്ടതാണ്. ആ ഗെയിൻ കുറയാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, എ വി ഇസ് ഈക്വൽ ടു മിഡ് ബാൻഡ് ഗെയിൻ ഡിവൈഡ് ബൈ ഇതാണ് റൂട്ട് ഓഫ് വൺ പ്ലസ് എഫ് വൺ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ദ ഡിസൈഡ് ഫ്രീക്വൻസി ഡിസൈൻഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് വൺ പ്ലസ് എഫ് ബൈ എഫ് ടു ദ ഹോൾ സ്ക്വയർ. ഈ ഒരു ഫാക്ടർ ആയിരിക്കും നമുക്ക് വരും. ഇത് ഏകദേശം നമ്മുടെ ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററിന്റെ ആ ഒരു കണ്ടീഷൻ പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ കേസിൽ നമ്മൾ ഈ പറയുന്ന ഫ്രീക്വൻസി മാത്രം ഓർത്തിരുന്നു, വേറെ വേറെ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഓർക്കണ്ട. അപ്പൊ സോ ഔട്ട് സൈഡ് ദ മിഡ് ബാൻഡ് ദ വോൾട്ടേജ് വിൽ റിഡ്യൂസ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോ ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് മിഡ് ബാൻഡും ബിലോ മിഡ് ബാൻഡും ഇതൊക്കെ ഡിഫൈൻ ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിഡ് ബാൻഡിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, എഫ് വൺ ബൈ എഫ് ഇത് സീറോ ആയിരിക്കും, ഇതും സീറോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്റർ വാല്യൂ വൺ ആയിട്ട് വരും. ഡിനോമിനേറ്റർ വാല്യൂ വൺ ആയിട്ട് വരുന്ന സമയത്ത് വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു മിഡ് ബാൻഡ് ഗെയിൻ എന്നുള്ള ഐഡിയ എന്ന് വരിക. ബിലോ ദ മിഡ് ബാൻഡ് എഫ് ബൈ എഫ് ടു ഇസ് അപ്രോക്സിമേറ്റഡ് ടു സീറോ, ഇത് അപ്രോക്സിമേറ്റഡ് ടു സീറോ ആയി വരും. ഈ വാല്യൂ മാത്രമായിരിക്കും ഉണ്ടാവും. എബോവ് മിഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ ഈ ടേം എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. സോറി, ഈ ടേം എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ഏതാണ്, എഫ് വൺ ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറും. അങ്ങനെ സീറോ ആയിട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് പറയാവുന്നത് എ വി ബൈ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് എ സി ആംപ്ലിഫയറിന്റെ റെസ്പോൺസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് കടക്കുക, ഡി സി ആംപ്ലിഫയറിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഡി സി ആംപ്ലിഫയറിന്റെ റെസ്പോൺസ് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ നോട്ട് ഗിവിംഗ് എനി ഇൻപുട്ട് സിഗ്നൽ ടു ദി ആംപ്ലിഫയർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് സീറോ ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി വെച്ച് തന്നെ നമുക്ക് നോക്കിയാൽ മതി. വെൻ റിക്വയർഡ് ദ ഡിസൈനർ ക്യാൻ യൂസ് ദ ഡയറക്ട് കപ്ലിംഗ് ബിറ്റ്വീൻ ദ ദിസ് അലൗസ് ദ സർക്യൂട്ട് ആംപ്ലിഫൈ ഓൾ ദ വേ ഡൗൺ ടു സീറോ ഹെർട്സ്. ദിസ് ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ഇസ് കോൾഡ് ഡി സി ആംപ്ലിഫയർ. കണ്ടോ, ഡി സി ആംപ്ലിഫയർ നമ്മൾ പറയും. അപ്പൊ അതിന്റെ റെസ്പോൺസ് പറയുമ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്. കാരണം ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവില്ല, കാരണം സീറോ ഹെർട്സ് തൊട്ടുള്ളതിനെ ഇതെന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ സീറോ ഹെർട്സ് തൊട്ടുള്ളത് വരുന്നുണ്ട്. പക്ഷെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രേ വയർ കപ്പാസിറ്റർ ആൻഡ് ദ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന്റെ ഇന്റേണൽ കപ്പാസിറ്റൻസിനെയും സ്ട്രേ വയർ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കാര്യം നമുക്ക് പറയുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഡി സി ആംപ്ലിഫയറിന്റെ കേസിൽ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ലോ സൈഡ് ലോവർ സൈഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ മിഡ് ബാൻഡ് ഗെയിന്റെ ആ ഇക്വേഷൻ പഠിച്ച സമയത്തുള്ള വൺ ബൈ സോറി റൂട്ട് ഓഫ് വൺ പ്ലസ് എഫ് വൺ ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേം നമുക്ക് ഇവിടെ വേണ്ടി വരില്ല. അപ്പൊ ഇതിന്റെ മിഡ് ബാൻഡ് ഗെയിൻ നമുക്ക് ഇങ്ങനെ റീസെറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരുന്നത്, എ വി ഇസ് ഈക്വൽ ടു എ വി മിഡ് ബാൻഡ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എഫ് ബൈ എഫ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് റീ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് അതിന്റെ മിഡ് ബാൻഡ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഒരു ഇതാണ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം. ബിറ്റ്വീൻ മിഡ് ബാൻഡ് ആൻഡ് കട്ട് ഓഫിന്റെ ഇടയിൽ വരുന്നത് എന്തായിരിക്കണം, അതിന്റെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്, ആ നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന ഒരു നാലോ അഞ്ചോ എക്സാമ്പിൾ പ്രോബ്ലംസ് കിടപ്പുണ്ട്, അത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിന്റെ പവർ ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് ഇസ് പവർ ഗെയിൻ? പവർ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. സോ പവർ ഗെയിൻ നമ്മൾ പറയുമ്പോൾ പവർ ഗെയിൻ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. ബട്ട് വി വിൽ എക്സ്പ്രസ് ഇൻ ഡെസിബൽ. ഹൗ വിൽ യു എക്സ്പ്രസ് ഇൻ ഡെസിബൽ? ടേക്ക് ദ ലോഗരിതം ഓഫ് ദ പവർ ഗെയിൻ ആൻഡ് മൾട്ടിപ്ലൈ ബൈ 10. പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡെസിബൽ ഗെയിൻ. ലോഗരിതം എടുത്തതിന് ശേഷം പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അനാലിസിസ് വളരെ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഡെസിബൽ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു കേസ് നോക്കുക. നമ്മൾ ഇപ്പോൾ 100 ഗെയിൻ ഉള്ള ഒരു ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പവർ ഗെയിൻ എന്ന് പറയുന്നത് 20 ഡെസിബൽ ആണ്. ഇനി അടുത്തത് നോക്കിയ നിങ്ങൾ ഇത് എത്രയാ നോക്കുക, വായിച്ച് നോക്കുക. ഇത്രയും ഗെയിൻ ഉള്ള ഒരു ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെസിബൽ എന്ന് പറയുന്നത്, ഇത് 20 ഡെസിബൽ ആണെങ്കിൽ ഇത് 80 ഡെസിബൽ, ആകെ ഇതിന്റെ 3 times ഇത് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ. 3 cube times കൂടുന്നതായിരിക്കും കാണാൻ പറ്റും. അപ്പൊ ഈ ചേഞ്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലോഗരിതം എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്.
അപ്പോൾ അത് വായിച്ചു നോക്കുക. ടു യൂസ്ഫുൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഈച്ച് ടൈം ദ ഓർഡിനറി പവർ ഗെയിൻ ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് ദ ഡെസിബൽ ടു ആൻഡ് ദ ഡെസിബൽ പവർ ഗെയിൻ ഇൻക്രീസസ് ബൈ 3 dB. ഇത് ഇത് വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടോ, ഇതിനകത്തും പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. ദെൻ അടുത്തത് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിനും ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ളതാണ്. പവർ ഗെയിൻ്റെ കേസ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് 20 ലോഗരിതം ഓഫ് നോർമൽ വോൾട്ടേജ് ഗെയിൻ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കേസ്, ഇത് ലോഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഈസ് ടു ദ ബേസ് 10 ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടു ദ ബേസ് എക്സ്പോണൻഷ്യൽ അല്ല, നാച്ചുറൽ ഗെയിൻ അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ കേസിലും അത് തന്നെയാണ് ഇവിടെ വാലിഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും ഈ സെഗ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി കാസ്കേഡ് സ്കേജസ്. കാസ്കേഡ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംപ്ലിഫയർ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പവർ ഗെയിനും വോൾട്ടേജ് ഗെയിനും എങ്ങനെയാണ് മാറുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് ആംപ്ലിഫയർ കണക്ട് ചെയ്താൽ വോൾട്ടേജ് ഗെയിൻ ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് എന്നാണ് വരിക, അല്ലെ? അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നത് ഇത് AV1 ഫസ്റ്റ് ആംപ്ലിഫയർ, ഇത് AV2 സെക്കൻഡ് ആംപ്ലിഫയർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് കാസ്കേഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് എന്നുള്ള രീതിയിലാണ് ഇത് കിട്ടുന്നത്. മനസ്സിലായോ? പക്ഷേ ഇത് ഡെസിബലിലോട്ടാണ് മാറ്റുന്നതെങ്കിൽ, ലോഗരിതം എടുത്തതിന് ശേഷമാണ് മാറ്റുന്നതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈങ് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ എന്താ വരുന്നത്? AV dB ഇസ് ഈക്വൽ ടു AV1 ഓഫ് ഡെസിബൽ പ്ലസ് AV2 ഓഫ് ഡെസിബൽ. ദിസ് ഇക്വേഷൻ സേസ് ദാറ്റ് ദ ടോട്ടൽ ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ ഓഫ് ടു കാസ്കേഡ് സ്റ്റേജസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര കാസ്കേഡിംഗ് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടും പ്രോബ്ലംസ് ചെയ്തു നോക്കാൻ കുറെ എന്നോട് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ ഇംപെഡൻസ് മാച്ചിങ് തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.